ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഫിനാൻഷ്യൽ ഫ്രീഡം ഷോ ഐ ആം സി എസ് സുധീർ മിസ്റ്റർ ധ്യാനേഷ് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഹൈ കോസ്റ്റ് ലോണിന് പകരം ലോ കോസ്റ്റ് ലോൺ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അത് ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് തുടർച്ചയായി കുറഞ്ഞുകൊണ്ട് വരികയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടാവും രണ്ടു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് ഹോം ലോൺ ഇൻട്രസ്റ്റ് അടച്ചിരുന്നത് എട്ട് അല്ലെങ്കിൽ ഒമ്പത് ശതമാനമായിരുന്നു ഇന്ന് ഹോം ലോൺ ഏഴ് പോയിന്റ് രണ്ട് അല്ലെങ്കിൽ ഏഴ് ശതമാനം ഇൻട്രസ്റ്റിൽ അവൈലബിൾ ആണ് ഇത് തന്നെയാണ് പേഴ്സണൽ ലോണിൻ്റെയും കാര്യം കാർ ലോണിലും ഇങ്ങനെ തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണിപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ലോക്ക്ഡൌണിന് മുമ്പ് റെപ്പോ റേറ്റ് എന്നത് അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് പേഴ്സെന്റ് ആയിരുന്നു ഇപ്പോഴത് നാല് ശതമാനമാണ് അതിനർത്ഥം ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായി ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു ഇത് കടം എടുക്കുന്നവർക്കും ബാധകമായിരിക്കും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ഹൈ കോസ്റ്റ് ലോണിൽ നിന്നും ലോ കോസ്റ്റ് ലോണിലേക്ക് മാറുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ബാധ്യതകളും ലിസ്റ്റ് ചെയ്യണം എന്തൊക്കെ ലോണുകളാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത് കാർ ലോൺ ഹോം ലോൺ എഡ്യൂക്കേഷൻ ലോൺ ബിസിനസ് ലോൺ എല്ലാ ലോണുകളും ലിസ്റ്റ് ചെയ്യൂ അതിനുശേഷം ഏതൊക്കെ ആണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കണം ആദ്യം എല്ലാ ലോണുകളും എഴുതി വയ്ക്കുക ഇപ്പോൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും എഴുതി വയ്ക്കുക പിന്നെ ബാങ്കിനെ സമീപിച്ച് അത് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് കണ്ടുവെക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കാർ ലോൺ ഉണ്ട് കാർ ലോണിന്റെ ഇൻട്രസ്റ്റ് ഇപ്പോൾ ഒമ്പത് ശതമാനമാണ് നിങ്ങൾ വേറൊരു ബാങ്കിനെ സമീപിച്ച് ആ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം എട്ട് ശതമാനമായോ ഏഴര ശതമാനമായോ ആയിട്ട് എന്നിട്ട് നിങ്ങളുടെ പഴയ ബാങ്കിലേക്ക് പോയി പറയണം എനിക്ക് വേറൊരു ബാങ്കിൽ നിന്നും ഓഫർ കിട്ടിയിട്ടുണ്ട് അവിടെ എട്ട് ശതമാനം മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ അപ്പോൾ ആ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ സമ്മതിക്കുമെങ്കിൽ നല്ല കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് മാറാം അതിനു നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹോം ലോണിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ലോണുകളിലും ഇതുണ്ട് അതായത് കാർ ലോണിലാണെങ്കിലും പേഴ്സണൽ ലോണിലാണെങ്കിലും നിങ്ങളുടെ ബാങ്ക് പ്രീ ക്ലോഷർ ചാർജ് ആഡ് ചെയ്തിട്ടുണ്ടാവും അതിനർത്ഥം അഥവാ നിങ്ങൾക്ക് ലോൺ നേരത്തെ ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പിഴ അടക്കേണ്ടി വരും അത് ചിലപ്പോൾ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ രണ്ടോ മൂന്നോ ശതമാനം വരെ വന്നേക്കാം അഥവാ ബാങ്ക് നിങ്ങളോട് ആ പിഴ നൽകാൻ പറയുകയാണെങ്കിൽ അത് ഒരു കെണിയായിരിക്കും അത് ചെയ്യുന്നത് ബുദ്ധിയായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ പുതിയൊരു ലോൺ എടുക്കുന്ന സമയത്ത് പ്രീ ക്ലോഷർ ചാർജസ് ചെക്ക് ചെയ്യണം ആക്ച്വലി അത് ഉണ്ടാവാൻ പാടില്ല ഫ്രീ ക്ലോഷർ ചാർജ് ഇല്ലെങ്കിൽ അത് നല്ലൊരു ലോണാണ് അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിനോട് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറാനായി കഴിയും ഇൻട്രസ്റ്റ് സേവ് ചെയ്യാനും പറ്റും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി സജസ്റ്റ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ പേഴ്സണൽ ലോണിൽ പതിനാല് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനമാണ് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഓൾട്ടർനേറ്റീവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തുപോയി കുടുംബാംഗങ്ങളോടെ കൊടുക്കണം ഞാൻ ഇപ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ട് അതെനിക്ക് വലിയ തലവേദനയാണ് എനിക്ക് ഈ ലോണിൽ നിന്നും പുറത്തേക്ക് വരണം എന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ എടുത്തു തരാൻ പറ്റുമോ ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ്സായി മൂന്നുമാസം കൊണ്ടോ ആറുമാസം കൊണ്ടോ തിരിച്ചു തരാം അല്ലെങ്കിൽ ചെറിയ റേറ്റിലുള്ള ലോൺ എടുത്തു തരാനും അവരോട് പറയണം കാരണം ബന്ധുക്കൾക്ക് ചിലപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആയ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്നോ എഫ് ഡിയിൽ നിന്നോ നാലോ അഞ്ചോ എട്ടോ ശതമാനം റിട്ടേൺസ് കിട്ടുന്നുണ്ടാവും നിങ്ങൾ അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ അതായത് എട്ട് ശതമാനമോ പത്ത് ശതമാനമോ ആനുവൽ ഇൻട്രസ്റ്റ് തരാം അവർ ചിലപ്പോൾ സമ്മതിക്കും പക്ഷെ ഓർത്തോളൂ അഥവാ നിങ്ങൾ ഫ്രണ്ട്സിന്റെ നിന്നോ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തു നിന്നോ ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവണം നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അഥവാ ഒരു പ്രാവശ്യം പണം അടച്ചില്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും പിന്നീട് വിശ്വസിക്കില്ല അപ്പോൾ അതൊരു മോശം ഐഡിയ ആവും അഥവാ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ വേറെ ബന്ധുക്കൾക്കോ ഒരു എഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ലോൺ എടുക്കാൻ പറ്റും അതിനർത്ഥം നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് പണമായി എടുക്കുന്നില്ല പക്ഷേ അവർ നിങ്ങളുടെ കടത്തിന് ഗ്യാരണ്ടർ ആയി നിൽക്കും അതിനർത്ഥം അവർക്ക് അഞ്ചോ അഞ്ചര ശതമാനമോ ഇൻട്രസ്റ്റ് എഫ് ഡിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു ശതമാനം കൂടി അടയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ എഫ് ഡി വച്ചിട്ട് ലോൺ കിട്ടും അതും നിങ്ങളെ സേവ് ചെയ്യും അതും നല്ല കാര്യമാണ് നിങ്ങൾ അത് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും കാരണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ അത് സഹായിക്കും ഇതുപോലുള്ള ഒരുപാട് ഐഡിയകൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ഉണ്ട് ലോണുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകളുമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതായത് പേഴ്സണൽ ഫിനാൻസിൽ ബിസിനസിൽ കരിയറിൽ ഫാമിങ്ങിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ പോസ്റ്റ് ചെയ്യൂ അതിനുള്ള ഉത്തരവുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബി വൈസ് ഗെറ്റ് റിച്ച്